ഹായ് ഓൾ, ഇനി അടുത്ത സ്കെയിലിംഗ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഈ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. കൺസിഡർ എ വോളിയം ഓഫ് ഫ്ലൂയിഡ് ബിറ്റ്വീൻ ടു ഇമാജിനറി പാരലൽ പ്ലേറ്റ്. ഇവിടെ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏരിയ ടൈംസ് ഹൈറ്റാണ്. നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ടോപ്പ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു ഇത്രയുമായി ഇങ്ങനെയായിരുന്നു വരുന്നത്. ടോപ്പ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് കൺസിഡർ ചെയ്യുക. ബോട്ടം എന്ന് പറയുന്നത് നോൺ സ്ലിപ്പ് ബൗണ്ടറിയാണ്, എന്ന് വെച്ചാൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് കരുതുക. അന്നേരം ദാ ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു. ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നിന്നും ഇത് എന്തായിട്ട് മാറി? ഇങ്ങോട്ടൊരു മൂവ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ഇത് ഒരു പാരലോഗ്രാമായി മാറി. ഓക്കെ, ഇങ്ങനെ സംഭവിച്ച ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വെലോസിറ്റി പ്രൊഫൈൽ കാണാം. വെലോസിറ്റി പ്രൊഫൈലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം ടോപ്പിൽ വെലോസിറ്റി പ്രൊഫൈൽ കൂടുതലായിരിക്കും, ബോട്ടത്തിലോട്ട് വരും തോറും ഈ വെലോസിറ്റി പ്രൊഫൈൽ കുറയുന്നതായിട്ട് കാണാം. അന്നേരം ഇവിടെ ആയിരിക്കും മാക്സിമം വെലോസിറ്റി, പിന്നെ താഴോട്ട് വരും തോറും ഇങ്ങനെ കിട്ടി വരുന്നു. അന്നേരം ഇതൊരു ഡിക്രീസിങ് ഓർഡറിലാണ് വെലോസിറ്റി പ്രൊഫൈൽ വരുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് വിസ്കോസിറ്റി, ഒരു ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം. വിസ്കോസിറ്റി എന്ന് പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ആർ എസ് ആണ്. ഇവിടെ ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ആ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് പെർ ഏരിയയാണ്. ആർ എസ് എന്ന് പറയുന്നത് ഷിയർ റേറ്റാണ്. ഷിയർ റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഹൈറ്റാണ്. സോ റേറ്റ് ഓഫ് വോള്യൂമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ക്യു ഇസ് ഈക്വൽ ടു എ എസ് ഇൻറ്റു വി ആവറേജ് എന്ന് എഴുതാം. ഇനി നമ്മൾ ഇത് റെയ്നോൾഡ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഈ ഫ്ലൂയിഡ് ഫ്ലോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേമാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ എങ്ങനത്തെ ആയിരിക്കും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൈ റെയ്നോൾഡ് നമ്പർ ആണെങ്കിൽ അവിടെ ടർബലൻസ് ഫ്ലോ ആയിരിക്കും. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ഫ്ലൂയിഡ് ഫ്ലോ ആണ് നമ്മൾ കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് ലാമിനാർ ഫ്ലോ, രണ്ടാമത്തത് ടർബലൻറ്റ് ഫ്ലോ. അന്നേരം ഈ ടർബലൻറ്റ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയ്നോൾഡ് നമ്പർ കൂടിയതിനകത്താണ് നമ്മൾ എന്ത് വരുന്നത്, ടർബലൻറ്റ് ഫ്ലോ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് റെയ്നോൾഡ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്ട് 4000 മേളിൽ വരുമ്പോഴായിരിക്കും ടർബലൻറ്റ് ഫ്ലോ നടക്കുന്നത്. അതേസമയം ലോ റെയ്നോൾഡ് നമ്പർ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 2300 താഴെ വരുന്ന റെയ്നോൾഡ് നമ്പറിലാണെങ്കിലാണ് അവിടെ എന്ത് നടക്കുന്നത്, ലാമിനാർ ഫ്ലോ നടക്കുന്നത്. അതായത് ലാമിനാർ ഫ്ലോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ഫ്ലോ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പാരലലായിട്ടായിരിക്കും. നമ്മൾ ഈ കാണുന്നതെല്ലാം ലാമിനാർ ഫ്ലോ ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ മൂമെൻ്റ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നത് പാരലൽ ടു ഈ ചതറായിരിക്കും, അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ ദ ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ പാരലൽ ലേയേഴ്സ്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എന്താ, പാരലൽ ലേയേഴ്സ് ആയിട്ടായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നത്. അന്നേരം ഇതിനകത്ത് ലാറ്ററൽ മിക്സിങ്ങോ അങ്ങനെ, അല്ലെങ്കിൽ എന്താണ്, അഡ്ജസൻറ്റ് ലേയേഴ്സ് ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ടോ അങ്ങനെ സ്ലൈഡ് ചെയ്യുകയോ അങ്ങനെ ഒന്നും നടക്കുകയല്ല. ഇതിനകത്ത് എല്ലാം എന്താണ്, സ്മൂത്തായിട്ട്, വളരെ സ്മൂത്തായിട്ടുള്ള ഫ്ലൂയിഡ് ഫ്ലോ ആയിരിക്കും ലാമിനാറിനകത്ത് നടക്കുന്നത്. അതേസമയം ടർബുലൻ്റ് ആകുമ്പോഴത്തേക്കും ഒരു റാൻഡം ആയിട്ടായിരിക്കും ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് റാപ്പിഡ് പ്രഷറിൻ്റെ വേരിയേഷനൊക്കെ, റാപ്പിഡ് പ്രഷർ വേരിയേഷൻ, അതേപോലെ ഫ്ലോ വെലോസിറ്റി ഇൻ സ്പേസ്, ഇതെല്ലാം ഭയങ്കര രീതിയിലായിരിക്കും ചേഞ്ച് ആവുന്നത്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ലാമിനാർ ഫ്ലോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അന്നേരം നമ്മൾ ഈ മെംസ് ഡിവൈസസിലെല്ലാം സാധാരണയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് മിനിയേച്ചറൈസ് ചെയ്ത് വളരെ മൈക്രോ ലെവലിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം മെംസ് ഡിവൈസസിൽ വരുമ്പോഴത്തേക്കും മെയിനായിട്ടും
ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ലാമിനാർ ഫ്ലോ ആയിരിക്കും ഉള്ളത്. മറ്റേ ടർബുലൻറ്റ് ഫ്ലോ ആകുമ്പോഴത്തേക്ക്, ടർബുലൻറ്റ് ഫ്ലോ എന്ന് വെച്ചാൽ ഹൈ റെയിൻഫോൾ നമ്പർ വരുന്നതിലാണ്. അത് നമ്മുടെ മെംസ് ഡിവൈസസ് എല്ലാം കൺസിഡർ ചെയ്യുമ്പം അതിനകത്ത് വരുന്നത് എന്താണ്? ലാമിനാർ ഫ്ലോ ആയിരിക്കും വരുന്നത്. ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസമാണ് ആ താഴെ കൊടുത്തിരിക്കുന്നത്. ടർബുലൻസ് ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, പിന്നെ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് സ്റ്റഡി ആണ്. ഇതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്യാപ്പിലറി എടുക്കാം. അന്നേരം ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എ ആണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അന്നേരം ഇത് മൈക്രോമീറ്ററിലാണ്. അന്നേരം ഇവിടുത്തെ റെയ്നോൾ നമ്പർ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. സോ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ലാമിനാർ ഫ്ലോ ആയിരുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് റേറ്റ് ഓഫ് വോളിമെട്രിക് ഫ്ലോ, ഫ്ലൂയിഡിൻ്റെ വോളിമെട്രിക് ഫ്ലോ പറയുന്നത് ഈ ഹേജൻ കോസ്ലി ലായെ ബേസ് ചെയ്തിട്ടാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. Q=π a^4 ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ 8μ എൽ എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ക്യു എന്ന് പറയുന്നത് എന്താണ്? വോളിമെട്രിക് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. ഓക്കെ, അന്നേരം ഇതിനകത്തുനിന്ന് നമുക്ക് പറയാം വോളിയം ഓഫ് ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a^4 ആണ്. ഓക്കെ, ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. സോ ക്യൂ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ. അതേപോലെ പൈ ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ന് എ, അന്നേരം പൈ എ സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് ഇതിനകത്തുനിന്ന് ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഇൻറ്റു 8μ എൽ ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ അല്ലേ. അന്നേരം ഇതിൽ നിന്ന് ക്യൂ ബൈ പൈ എ സ്ക്വയറിന് പകരം നമുക്ക് വി ആവറേജ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ പി എന്ന് പറയുന്നത് 8μ ആവറേജ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. സോ ഇതിനകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു a^4 ആൻഡ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു a^-2. സോ ദാറ്റ്സ് അബൌട്ട് ഫ്ലൂയിഡ് ഫ്ലോ സ്കെയിലിംഗ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓക്കെ, I hope all of you understand the topic. So we'll see you in the next lecture.